തിരുവനന്തപുരത്തെ ജഗതിയിൽ താമസിക്കുന്ന ഷിബുവിൻ്റെ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ വീട്ടിലെ മൂന്ന് കുട്ടികളും ഒരേ ദിവസം ജനിച്ചവരാണ്. ഒരുമിച്ച് വളർന്ന മൂന്ന് പേരും ഇന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്നു. ആ സുഖകരമായ സുന്ദരമായ കാഴ്ചയിലേക്ക് ക്യാമറ പിടിക്കാൻ എത്തുന്നു നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ തലവൻ എസ് ശ്രീകാന്ത് ജഗതിയിൽ നിന്ന്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ശ്രീകാന്ത് പറയൂ, ആ കുട്ടികളുടെ കാര്യം ആദ്യം പറയൂ. ആ കുഞ്ഞുങ്ങൾ ഇന്ന് സ്കൂളിലെത്തുകയല്ലേ? എസ്കെൻ, ഒരു കൗതുകകരമായ വാർത്തയാണ്. അതായത് ഒരു കുടുംബത്തിലെ, ഒരു വീട്ടിലെ മൂന്ന് പേർ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നു, ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടികളെ നമുക്കിവിടെ കാണാം. അവർ രാവിലെ എഴുന്നേറ്റു, ഇന്ന് ആകെ ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു ഈ വീട്ടിലെന്നുള്ളതാണ് നമ്മളിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. മൂന്ന് പേരെ ഒരുക്കണം, അവർക്ക് വേണ്ടിയുള്ള പുസ്തകം, ബാഗ്, ഇതെല്ലാം എടുത്തു വെക്കണം. അങ്ങനെ എല്ലാവരെയും ഒരുവിധം ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. പെരുന്നമ്മളെ എങ്ങനെയാ സ്കൂളിൽ പോയാൽ? ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ പോകാൻ വേണ്ടി സന്തോഷമുണ്ടോ? ഇഷ്ടമാണോ സ്കൂളിൽ പോകാൻ? എങ്ങനെയുണ്ട് രാവിലെ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? ഈ മൂന്ന് പേരെയും കൂടെ ഒരുക്കി വിടണം, ഇവരെക്ക് വേണ്ടിയുള്ള ചെലവുകൾ, അങ്ങനെ വലിയ ഒരിതാണോ? എന്താ പറയാനുള്ളത്? എല്ലാവരും നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കേണ്ടി വന്നു. രാവിലെ എണീച്ച് പിള്ളേരെ ഒരുക്കുക, അവരുടെ ഭക്ഷണം കാര്യങ്ങളെല്ലാം റെഡിയാക്കി, സ്നാക്സ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നു. തിരക്ക് പിടിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്, ജോലി എന്താ ചെയ്യുന്നത്? ഈ മൂന്ന് കുട്ടികളെ ഒരേ ദിവസം സ്കൂളിലേക്ക് പോകുന്നു, എങ്ങനെയുണ്ട്? സന്തോഷമാണോ തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു. മൂന്ന് പേരെ ഒന്നിച്ച് ഒരേ സമയത്ത് തന്നെ വിടാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഏതൊക്കെ സ്കൂളിലേക്കാണ് നിലവിൽ ഇപ്പോൾ ഇവരെ ആക്കുന്നത്? ഒന്നാം ക്ലാസ്സിലേക്ക് തന്നെ മൂന്ന് പേരും സെയിം ഇതിലേക്ക് ഡിവിഷനിൽ തന്നെ ഒന്നിച്ച് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ സ്കൂൾ തന്നെ? ഒരേ സ്കൂൾ തന്നെ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ അമ്മ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതായത് അവരാണ് കൂടുതലായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും കുട്ടികളെ രാവിലെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകളും മറ്റുമൊക്കെ നടത്തിയതും. രാവിലെ നല്ല ജോലിയായിരുന്നു? രാവിലെ എഴുന്നേറ്റ് മൂന്ന് പേരെ ഒരുക്കണം, അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം. ഇനി ഇനിയുള്ള ദിവസങ്ങൾ, ഇന്ന് മാത്രമല്ല ഇന്ന് തുടങ്ങുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. എങ്ങനെ ഈ മൂന്ന് പേരെയും ഒരേ ഒരുമിച്ച് വിടുമ്പോഴത്തേന് അവർക്ക് വിഷമമോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലേ? രാവിലെ എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചായിരുന്നു അവര്? കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എഴുന്നേക്കാനായിട്ട്, പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പോകുക എന്നുള്ളതായിരുന്ന സന്തോഷത്തോടുകൂടി എഴുന്നേക്കുന്നു. എഴുന്നേക്കാൻ വലിയ പാടായിരുന്നോ രാവിലെ? രാവിലെ ഉറക്കം എഴുന്നേക്കാൻ വലിയ പാടായിരുന്നു? സന്തോഷത്തോടെയാണോ പോകുന്നത് സ്കൂളില്? പുതിയ പുസ്തകമൊക്കെ വാങ്ങിയോ? ഏത് ടീച്ചറാ തന്നെ? അപ്പോ എസ് കെ, ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ചെറിയ ഒരു കുടുംബത്തിലെ കാഴ്ചകളാണ്. മൂന്ന് പേർ ഒരു വീട്ടിൽ നിന്നും ഇന്ന് സ്കൂളിലേക്ക് പോകുന്നു. വലിയ സങ്കടമൊന്നും കാണാനില്ല അവർക്ക്, കാരണം എനിക്ക് തോന്നുന്നു അവര് മൂന്ന് പേര് ഒരുമിച്ച് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു തയ്യാറെടുപ്പും ഒരുക്കങ്ങളും ഒക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത്. എന്തായാലും ഒരു കൗതുകമുള്ള കാഴ്ചയാണ് രാവിലെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണിക്കാനുള്ളത് തിരുവനന്തപുരം ജഗതിയിൽ നിന്നും. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.